ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ അല്ല, ഒരു നിനക്ക് ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ രീതിയിൽ അവൻ എന്തൊക്കെ കടമകൾ ചെയ്യാറുണ്ട്? അവൻ ഒരു അനിയനായിട്ടുള്ള നീ സാറ്റിസ്ഫൈഡ് ആണോ? അവൻ എന്റെ ബെഡ്റൂമിൽ തന്നെ കിടത്തു. കളിക്കാൻ തരും, ഞാൻ ജി ടി ഓൺലൈൻ ഒക്കെ കളിക്കും. നീ അവന്റെ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ഹിസ്റ്ററി എടുത്ത് എന്തരാണെന്ന് നോക്കുകയാണ് ഇപ്പം. അത് നിങ്ങള് നിങ്ങളെ ഒറ്റയടിക്ക് അങ്ങനെ ഫീഡ് ചെയ്ത് ഇതാക്കാൻ പറ്റില്ല, അത് പയ്യെ മാറത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പുതുതായിട്ട് വന്ന ആൾക്കാർ എല്ലാരുമായിട്ടൊന്ന് മിംഗിൾ ആയി ഇന്ററാക്ട് ആയി അടുത്ത് അഡാപ്റ്റ് ആണ്. നീ സീരിയസ് ലിപ്സ്റ്റിക് കവളില് ബ്ലഷ് ഒക്കെ ഉണ്ടാവണ്ടായി. അണ്ണ അവിടെ തിന്നോണ്ടിരിക്കണം, അവിടെ തിന്നോണ്ടിരിക്കണം പട്ടി. നമ്മുടെ കൂട്ടത്തിൽ എല്ലാം വേറെ ഏതോ ലോകത്ത് മാറിക്കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ മനസ്സിലായി. അണ്ണ അവിടെ നിന്റെ അണ്ണൻ അണ്ണനെ ഹോംവർക്ക് വിളിച്ചോണ്ട് പോയെന്ന്. അവനവിടെ അവനവിടെ അവന്റെ പേരെന്തര്? മറ്റേ ആദ്യം അല്ലാതെ മറ്റേ കൊച്ചു എത്ര വയസ്സുണ്ട് നിനക്ക്? 13. അപ്പൊ പിന്നെ അത്യാവശ്യം, അപ്പൊ പിന്നെ അപ്പൊ പിന്നെ മറ്റേ ഇതായി, ഇത് തെളിയിച്ച് ഇത് തെളിയിച്ച പ്രായമായി. പ്യൂബേർട്ടി കഴിഞ്ഞു, പ്യൂബേർട്ടി. അമ്മേനെ വിളിക്കാൻ പോയി, അമ്മേനെ വിളിക്കാൻ പോയി. വേന്ദ്രന്മാരെ നോക്കണേ, നോക്ക് കേട്ടാ, അവനോട് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നു. എടാ നിന്റെ അടുത്ത് വാസണ്ണനെ കുറിച്ച് എന്താ പറഞ്ഞേക്കണേ കെവിൻ? വാസണ്ണ ലീഡർ ആണെന്ന് പറഞ്ഞ്. അല്ല അല്ല, എനിക്ക് അല്ലാതെ അറിയാം, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഞങ്ങളെ പറ്റി എന്ത് പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? അമ്മുവിനെ പറ്റി എന്താ സമയ? ഇല്ല അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആരേ ഏറ്റവും ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ ടി വി? അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അവനെ അവൻ രാവിലെ തൊട്ട് അവനെ കാണല്ല. അവൻ വീട്ടിൽ എന്താണ് ചെയ്യണത് രാവിലെ തൊട്ട്? അവൻ എന്തൊക്കെയാണ് ജോലികൾ? നിന്റെ ചേട്ടനെ പറ്റി നിന്റെ അഭിപ്രായം എന്തൊക്കെയാ കേട്ടെ? പറഞ്ഞേ അഭിപ്രായം. എന്തോ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ അല്ല, ഒരു നിനക്ക് ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ രീതിയിൽ അവൻ എന്തൊക്കെ കടമകൾ ചെയ്യാറുണ്ട്? അവൻ ഒരു അനിയനായിട്ടുള്ള നീ സാറ്റിസ്ഫൈഡ് ആണോ? അവൻ എന്റെ ബെഡ്റൂമിൽ തന്നെ കിടത്തു. കളിക്കാൻ തരും, ഞാൻ ജി ടി ഓൺലൈൻ ഒക്കെ കളിക്കും. ഫുഡ് തരും അതോ നീ അവൻ എടുക്കോ? നീ അവന്റെ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ഹിസ്റ്ററി എടുത്ത് എന്തരാണെന്ന് നോക്കുകയാണ് ഇപ്പം. ഇവന്റെ ആയിരിക്കും കാണേണ്ടത്, ഇവന്റെ ആയിരിക്കും പാട്.
ഞാനൊരു കാര്യം പറയാം, എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വെങ്കിളിയായിരുന്നു ഞാനൊക്കെ ഉള്ള കാര്യം പറയാം. ഇതിനേക്കാ ഇതിനേക്കാ നല്ലൊരു ചേട്ടനെ കിട്ടിയാന്ന് തോന്നിയിട്ടുണ്ട്, കിട്ടിയ കൊള്ളായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞു വെച്ച് ഈ ചോദ്യം ചോദിച്ചാൽ പറയണോന്ന് പറഞ്ഞു വെച്ചതല്ലേ? നിന്റെ കൂടെ ഇരിക്കുന്നവന്റെ ബൈക്ക് കൂടി പെട്ടെന്ന്. സത്യം പറയണ, സത്യം പറഞ്ഞാലേ വീട്ടിൽ വരും ചായപ്പം. നിന്റെ ആൻസർ കേൾക്കുമ്പോഴേ എന്റെ വീട് കൊല്ലം മറ്റേ അണ്ടാമുക്കിലാണ്, ഞാൻ അപ്പുറത്ത് അടുപ്പം വരും. കൊല്ലപ്പുറിയാണെന്നൊക്കെ കൈവിളാപറയുന്നു. എന്റെ വീട്ടിൽ വന്ന് കേറിപ്പോയ എന്നെ കാറ് കള്ളണെന്ന് പറഞ്ഞ് ഇവ എന്നെ വിളിച്ച് ശല്യം ചെയ്തിരുന്നു, കളിപ്പാട്ട് അടിച്ചു പറ്റി പറഞ്ഞു. എന്നെ മഴലിയും പറഞ്ഞാ മഴലിയുടെ വീട്ടിൽ രണ്ട് കാറ് പോയി, നിന്നെ തന്നെ പറയണത്. അമ്പത്തൂര് കള്ളാണ് എന്നെ കാറടിച്ചു കൊണ്ടുപോയി. അമ്മയെ കൊണ്ടൊക്കെ വിളിപ്പിച്ചെന്നെ, ഞാൻ ഇവന്റെ കാറടിച്ചു പറ്റി പറഞ്ഞ്. അമ്മ വിളിപ്പിച്ചില്ല ഇവ വിളിച്ച്. ബൈസണെന്ന് പറയണം, ബൈസണിന്റെ പോലെ വളർന്നു പറയണം. കാള എല്ലാരും പറഞ്ഞു പറഞ്ഞു രസമില്ലല്ലേ. അപ്പൊ ഇനി ബൈസൺ എന്നൊക്കെ ഒരു വെറൈറ്റി കേട്ടി. നീ ആദ്യം നടന്നോട്ടാ, ആ പറഞ്ഞ നീ നടന്നോ നടന്നോ, കുഴപ്പമില്ല. കാട്ടിലുള്ള വേറെ വളർന്നു വെറൈറ്റി. എനിക്ക് തോന്നുന്നുണ്ടല്ലോ കെവിനേക്കാളും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളത് അവന്റെ അനിയനാണ്, സത്യം പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ മൊത്തം ഓസിയാണ്. എനിക്ക് കമ്മനെ അടിക്കാൻ ഭയങ്കര ഇഷ്ടം. പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ വേറെ ഒന്നും ഇപ്പൊ കറന്റ്ലി സ്ട്രിക്ട് ആയിട്ടൊന്നും പറയാനൊന്നും ഇല്ല. എല്ലാരും ചില്ലായിട്ട് ഇതേപോലെ സംസാരിക്കാം. നമുക്ക് കുറച്ച് ദിവസം സംസാരിക്കാം, ഇങ്ങനെ ഇരുന്നു മനസ്സിലായേ. നമ്മൾ എന്തൊക്കെ പറയാം, നമുക്ക് സത്യം പറയാം, സംസാരിക്കാൻ എന്തരുണ്ട് ഇവിടെ? നമുക്ക് നമുക്ക് സംസാരിക്കാൻ ഓരോ ദിവസം സംസാരിക്കാനുള്ള സാധനം എന്താന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവരാം, സംസാരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു കാര്യം ഞാൻ സംസാരിക്കാം, ഒരു കാര്യം സംസാരിക്കാം. അമ്പത്തൂര് പിടിച്ചു, അമ്പത്തൂര് പിടിച്ചു കേട്ടാ. ഓ ഇത് വലിയ പ്രശ്നമാണ് ശിവേ. ഇച്ചിരി ബാക്കിലോട്ട്